അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് അടക്കാം നിങ്ങളെല്ലാം റെഡിയാണല്ലോ എല്ലാവർക്കും അതീതമായൊരു ഊർജ്ജം വേണം നമുക്ക് കുറച്ച് നല്ല വാർത്തകളിലേക്ക് പോകാനുണ്ട് അപ്പോൾ മൂന്നാം വരവ് പ്രവചിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡയറക്ടറുടെ പ്രസ്താവന ഇന്നലെ വന്നു അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലുകളും എടുക്കണം ആറാഴ്ച മുതൽ എട്ടാഴ്ചകൾ വരെ അതിനിടയിൽ മൂന്നാം വ്യാപനം ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് എല്ലാ മുൻകരുതലുകളും എടുക്കണം കുറച്ചുകൂടി വേഗത്തിൽ വ്യാപിക്കാനുള്ള സാധ്യത മൂന്നാം വ്യാപനത്തിൽ വിദഗ്ധന്മാർ പ്രവചിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് നിങ്ങൾക്കറിയാം ആവശ്യത്തിന് മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക മറ്റൊരു വാർത്തയിലേക്ക് കൊല്ലം ജില്ലയിലെ പത്തനാപുരം പാടത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ബൈക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി വിജനമായ സ്ഥലത്തെത്തിച്ച ബൈക്ക് പൊളിച്ചു മാറ്റിയെന്ന് സംശയമുണ്ട് എൻ ഐ ബൈക്കിൻ്റെ ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു കൊല്ലത്തുനിന്ന് സലീം മാലിക് വിശദാംശങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു സലീം പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ അവശേഷിപ്പിച്ചതിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾ ഉണ്ടെന്ന് എന്നെ സംശയിക്കുന്നുണ്ടോ എസ് കെ എൻ തീർച്ചയായും ഈ കൊല്ലം പത്തനാപുരം പാടത്തെ വനമേഖലയിൽ നിന്നും ഈ നിലയിൽ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് പിന്നിൽ തീവ്രവാദ സാന്നിധ്യം തന്നെയാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം തന്നെ വിവിധ ഏജൻസികളാണ് ഈ ഒരേ സമയം ഈ കേസ് അന്വേഷിക്കുന്നത് മാത്രമല്ല ഔദ്യോഗികമായി കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ പോലും എൻ ഐ എ വളരെ ഗൗരവത്തോടുകൂടി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളുടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിലും അന്വേഷണം എന്നാണ് ലഭിക്കുന്ന സൂചന ഇത് ഔദ്യോഗികമായ അവർ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും വലിയ ഗൗരവത്തോടെ ഈ കേസ് എടുക്കുന്നുണ്ട് കേസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ പ്രദേശത്ത് നിന്നും ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന സ്ഥലം അതായത് അതൊരു വനപ്രദേശമാണെങ്കിൽ പോലും ഈ ജനവാസ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ആ പ്രദേശത്ത് നിന്നും ഒരു ബൈക്കിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് വിജനമായ സ്ഥലത്തെത്തി ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചവർ അത് ഈ ബൈക്ക് അവിടെ വെച്ച് പൊളിച്ചു മാറ്റി എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് എന്തായാലും ഈ അവശിഷ്ടങ്ങൾ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മേഖലയിൽ എങ്ങനെയാണ് ഈ തീവ്രവാദ സാന്നിധ്യം അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പ്രദേശം കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ കൂടിയാണ് അന്വേഷിക്കുന്നത് ഈ എൻ ഐ എ ഈ കേസ് ഔദ്യോഗികമായി പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റനേറ്ററും ഉൾപ്പെടെയുള്ളവ ഇവിടെ പരിശോധനയും സമാന്തരമായി നടക്കുകയാണ് ഈ തമിഴ്നാട് തിരുച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ഇവിടെ നിന്നും കണ്ടെടുത്ത ജലാറ്റിൻ സ്റ്റിക്ക് നിർമ്മിച്ചത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അതിന് ഈ ബ്രാൻഡ് നെയിം ബ്രാൻഡ് നമ്പർ ഇല്ലാത്തതാണ് ഇപ്പോൾ ഇത് ആരാണ് വാങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നത് പക്ഷേ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ഈ കാറിനുള്ളിൽ ഉൾക്കാടുകൾ കൂടി അന്വേഷണം നടത്തുന്നതിലൂടെ കൃത്യമായ സൂചനകളിലേക്ക് തന്നെ എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ എല്ലാവരുടെയും നിഗമനവും എസ് എന്തായാലും താങ്ക് യു താങ്ക് യു സഹിനാൻ സോറി സലീം മാലിക് ആണ് നിന്ന് നമുക്കൊപ്പം ചേർന്നത് പത്തനാപുരം എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ആലോചിച്ചാൽ ഒരു പത്ത് പതിനാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ഈ പാടം എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെ നാട്ടിലൂടെ ഒരു ബസ്സും പോയിരുന്നു കുന്നിക്കൂടിന്ന് കൂടൽ വഴി പാടം എന്നായിരുന്നു വണ്ടിയുടെ പേര് ഈ പത്തനാപുരം പോലെ ഒരു പ്രദേശത്ത് ഇങ്ങനെ തീവ്രവാദി സംഘങ്ങളെ പോലെയുള്ള ആളുകൾ വരുമെന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള പട്ടണ പ്രദേശങ്ങൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കാനാണ് ഇത്തരം സംഘങ്ങൾ ആലോചിക്കുന്നത് നാട്ടിൻപുറത്തുള്ള ജനങ്ങൾ അപരിചിതരായ ആളുകളെ നിങ്ങളുടെ സ്ഥലത്ത് കണ്ടുമുട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം ഇവിടെ നിന്ന് വരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് പോയി അപരിചിതമായ ഒരു സ്ഥലത്തൂടെ സഞ്ചരിച്ചാൽ ആരെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കുക എവിടെ പോകുന്നുവെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു അവനവനിസം വന്ന ഈ കാലത്ത് സ്വന്തം വീട്ടിലൊരു ദീപായിട്ട് കഴിഞ്ഞുകൂടി അയൽവാസിക്ക് മുന്നിൽ വാതിലൊക്കെ കൊട്ടി ഒരു ഒരു വർത്തമാനകാല അവസ്ഥയിൽ നമ്മൾ നമ്മൾ വരീട്ടല്ല നമുക്ക് നമ്മുടെ ഭാര്യയും കുട്ടികളും വീട്ടിലുള്ളവരും സുരക്ഷിതമായാൽ ഈ ലോകത്ത് നമ്മൾ കുശാലായി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് പത്തനാപുരത്ത് നിന്ന് ചില സൂചനകൾ വരുന്നത് പത്തനാപുരം അതേപോലെ ശ്രീലങ്കൻ ആളുകളൊക്കെ പണ്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് എന്നാൽ പത്തനാപുരം ഇങ്ങനെയൊരു ഗ്രാഫിൽ സ്ഥാനം പിടിക്കുന്നത് ആദ്യമാണ് വളരെ കരുതിയിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ വനപ്രദേശങ്ങളിലേക്ക് ചേക്കേറിയാൽ അത്ര പെട്ടെന്നും സുരക്ഷാ ഏജൻസികൾ കാണില്ല ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആയിരിക്കാം ഒരു അവർ കടന്നുകൂടിയത് പക്ഷേ സമാധാനം കാമക്ഷിക്കുന്ന നമ്മുടെ ജനങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള പ്രത്യേകിച്ചും പാടത്തെയും പത്തനാപുരത്തെയും ജനങ്ങളോട് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു സമ്പൂർണ്ണ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിന്ന് കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ഒരു സ്ഥലത്തും യഥാർത്ഥത്തിൽ നിയന്ത്രണങ്ങൾ വിട്ടുപോകാൻ പോലീസ് അനുവദിക്കുന്നില്ല വാഹന ഗതാഗതം പൊതുവെ കുറവാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അവശ്യ സർവീസുകൾക്കും ആരോഗ്യ മേഖലയ്ക്കും മാത്രമാണ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ദീർഘദൂര കെ എസ് ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയുന്നു നമുക്ക് എന്തൊക്കെയാണ് സംസ്ഥാനത്തെ റോഡുകൾ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം നഗരങ്ങളിലും എങ്ങനെയാണെന്നറിയാം ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റൌത്തർ കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി എന്നിവർ തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ് ആദ്യം നമുക്ക് ഷഫീദ് റാവുത്തറിലേക്ക് പോകാം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിലെ വിശേഷങ്ങൾ എന്തെങ്കിലും നോക്കാം ഷഫീദ് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അതിനോട് ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടോ ആ എസ് കെ എൻ ഈ വാരാന്ത്യ ലോക്ഡൌൺ രണ്ടാം ദിവസവും തിരുവനന്തപുരത്തെ നിരത്തുകൾ സജീവമല്ല എന്ന് തന്നെ വേണം പറയാൻ ആളുകളുടെ ഒരു പൂർണ്ണ സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ആ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച സഹകരിച്ചു എന്നുള്ളതാണ് ആ സഹകരണം ഞായറാഴ്ചയും തുടരുന്നു എന്നുള്ളതും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തിരുവനന്തപുരത്തിൻ്റെ പ്രധാന റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ കാര്യമായ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തുകളില്ല എന്നുള്ളതാണ് മാത്രമല്ല തൊട്ടപ്പുറത്ത് തന്നെ പോലീസിന്റെ വിവിധ പരിശോധനാ ചെക്ക് പോസ്റ്റുകളുമുണ്ട് അവിടെയെല്ലാം കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് സർവീസുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാവിലെ ആ സമയത്ത് ഓഫീസ് ടൈമുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ സാധാരണഗതിയിൽ തിരുവനന്തപുരത്തുണ്ട് പക്ഷേ ഇന്ന് നമുക്കതുപോലും കാണാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കെ എസ് ആർ ടി സി ആകട്ടെ അവശ്യ സർവീസുകൾ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് അടക്കമുള്ള ആളുകൾക്കായി കെ എസ് ആർ ടി സി യുടെ സർവീസ് അതൊരു പ്രത്യേക സർവീസായി നടത്തുന്നു അതിന്നും തുടരുന്നുണ്ട് അതേസമയം തന്നെ ഉച്ച കഴിഞ്ഞ കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ ആരംഭിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സർവീസുകൾ മാത്രമായിരിക്കും അത്തരത്തിൽ ദീർഘദൂര സർവീസുകളായി നടത്തുക എന്നുള്ളതും നേരത്തെ കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇളവുകൾ സംബന്ധിച്ചുള്ള കാര്യമാണ് നാളെ മുതൽ വീണ്ടും സംസ്ഥാനത്ത് ഇളവുകൾ വരും തുടരുമെങ്കിലും ഈ മറ്റ് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെയും ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിഗണിക്കുമെന്നുള്ളതാണ് സർക്കാർ നിലപാട് അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗവ്യാപന തോതുമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നത് മറ്റ് ചില ഇളവുകൾ കൂടി ഒരുപക്ഷെ പ്രാദേശികമായി ഇളവുകൾ അടക്കം അനുവദിക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബുധനാഴ്ചത്തെ റിവ്യൂ മീറ്റിംഗിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബുധനാഴ്ചകളിൽ റിവ്യൂ മീറ്റിംഗ് കൂടി ആ പ്രാദേശികമായിട്ടുള്ള ഇളവുകൾ ഏതൊക്കെ ഒന്ന് കൃത്യമായി ഉറപ്പുവരുത്തി അത് ജനങ്ങൾക്കായി അനുവദിച്ചു കൊടുക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാർ തീരുമാനമെടുത്തതാണ് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം തന്നെ നിലവിൽ ഈ പറയുന്ന നിരീക്ഷണത്തിലോ അതല്ലെങ്കിൽ പരിശോധനയിലോ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ് പോലീസ് നിലപാട് റൂറൽ മേഖലകളടക്കം കേന്ദ്രീകരിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിച്ച പരിശോധന നടത്താൻ നേരത്തെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത് ശതമാനത്തിനു മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പ്രാദേശിക ഇടങ്ങളിൽ കാര്യമായ പോലീസ് പരിശോധനയും ഇനി കോഴിക്കോട് അർജുൻ മട്ടന്നൂരാണ് നമുക്കിപ്പം ചേരുന്നത് അർജുൻ അവിടെ കോഴിക്കോട് അവസ്ഥ എങ്ങനെയാണ് അടുത്തുള്ള ജില്ലകളിലൊക്കെ തന്നെ ഗതാഗതം കുറഞ്ഞിട്ടുണ്ടോ വണ്ടികൾ ഓടുന്നുണ്ടോ അത് ആളുകൾ ആളുകളുടെ സഹകരണം എത്രമാത്രമുണ്ട് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കാര്യത്തിൽ എസ് കെ എൻ വാരാന്ത്യ ലോക്ഡൌണിനോട് കോഴിക്കോട് ജില്ലയിലും അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ജനങ്ങൾ എടുക്കുന്നത് ഇന്നലത്തെ സമാനമായ രീതിയിൽ ഇന്നും കാര്യമായി ആളുകൾ പുറത്തിറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലടക്കം റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ മിക്കയിടങ്ങളിലും ഒഴിഞ്ഞു കിടക്കുകയാണ് അത്യാവശ്യക്കാർ മാത്രമാണ് പുറത്തിറങ്ങുന്നത് മാത്രവുമല്ല പോലീസ് കർശനമായ പരിശോധനയാണ് എല്ലായിടത്തും തന്നെ നടത്തുന്നത് പ്രത്യേകിച്ച് നഗരങ്ങളിലേക്കുള്ള പ്രധാന വഴികളിലെല്ലാം തന്നെ പോലീസിൻ്റെ കർശനമായ പരിശോധനയുണ്ട് യാത്രക്കാരുടെ യാത്രാ രേഖകളടക്കം പരിശോധിച്ച ശേഷം മാത്രമാണ് നഗരത്തിലെ നഗരങ്ങളിലേക്ക് അവരെ കടത്തിവിടുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് നമ്മളുള്ളത് ഇവിടെ അടക്കം ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് പോകുന്ന യാത്രക്കാരുടെ യാത്രാരേഖകൾ പോലീസ് പരിശോധിക്കുകയാണ് മാത്രവുമല്ല ഈ ഇന്നലെ അതായത് ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവായിരുന്നു എട്ട് ദശാംശം ആറ് ശതമാനമാണ് ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സമീപ ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് നിലവിൽ ആയിരത്തിന് മുകളിൽ പ്രതിദിന കണക്ക് ഉള്ളത് ഇവിടെയും അടുത്ത ദിവസം പ്രതിദിന കണക്ക് കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ കർശന നിയന്ത്രണം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും ഉള്ളത് എസ് കെ കൊച്ചിയിൽ നിന്ന് സഖിൻ ആന്റണി തത്സമയം ചേരുന്നു സഖിൻ കൊച്ചിയിലെ അവസ്ഥ എന്താണ് മെട്രോ നഗരം ഈ ഈ ഒരു അവസ്ഥയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് റോഡിലൊക്കെ ജനത്തെ വാഹനങ്ങൾ കുറവാണോ കൂടുതലാണോ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് എവിടെയാണ് ഇപ്പോൾ സഖിൻ നിൽക്കുന്നത് എസ് കെ എൻ കൊച്ചി നഗരവും നിശ്ചലമാണെന്ന് തന്നെ പറയേണ്ടി വരും ഏതാനും ജില്ലാ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല പോലീസിൻ്റെ കർശനമായ പരിശോധനകളുണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അനാവശ്യമായി പുറത്തിറക്കുന്നവർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു എറണാകുളം ജില്ലയിൽ മാത്രം ഇന്നലെ നൂറ്റി പതിനെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല സാമൂഹിക അകലം പാലിക്കാത്തതിനും ഒപ്പം തന്നെ ഇത്തരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിനും നാലായിരത്തിലധികം പേരെക്കൊണ്ട് പിഴയടപ്പിക്കുന്ന ആ ഒരു സംഭവമുണ്ടായിരുന്നു എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ നിലനിൽക്കുന്നത് ജില്ലയിൽ ഒരു ഘട്ടത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ആയിരത്തിലധികം ആളുകളിലാണ് വീണ്ടും കോവിഡ് രോഗികളായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ ആരോഗ്യ വിഭാഗവും ഭരണകൂടവും എല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ് കർശന നിയന്ത്രണം തന്നെ പാലിക്കാനും ഒപ്പം തന്നെ കർശന സുരക്ഷകളും പരിശോധനകളും ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തിലധികം പോലീസുകാരാണ് ജില്ലയിൽ ആകമാനമെന്ന് പരിശോധനയ്ക്കായി ഉള്ളത് മാത്രമല്ല റൂറൽ മേഖലയിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നു ഇടവഴികളിലടക്കം പോലീസിൻ്റെ കർശനമായ പരിശോധനകളുണ്ട് അനാവശ്യമായി പുറത്തിറക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുതന്നെയായിരുന്നു ഈ സംഭവിച്ചത് നൂറ്റി പന്ത്രണ്ടിലധികം ആളുകൾക്കെതിരെ ഈ നിലയും കേസെടുത്തിരുന്നു ഇന്നും അതേ സാഹചര്യം തന്നെയാണ് എറണാകുളം ജില്ലയിൽ തുടരുന്നത് എസ് കെ എൻ താങ്ക് യു സഖിൻ ആൻ്റണിയാണ് കൊച്ചിയിൽ നിന്ന് നമുക്കപ്പം ചേർന്നത് കെ ആർ രമേശ് ചോദിക്കുന്നു മരമുറിയും കുഴലും വിട്ട് മാധ്യമങ്ങൾ ബെണ്ണൻ കോളേജിൻ്റെ പിറകെയാണ് ഉറുമ്പ് ചത്താൽ വാർത്ത തവള ചാകുന്നത് വരെ തവളയുടെ വാർത്ത അങ്ങനെ പാമ്പ് ചാകും വരെ വാർത്ത ചത്താൽ വാർത്ത ജനിച്ചാൽ വാർത്ത എല്ലാം ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ മാധ്യമങ്ങളെന്നാണ് അങ്ങനെ അണ്ടർ ചെയ്യാൻ വരട്ടെ രമേശ് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ താങ്കൾ കാണാതെ പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് അതിൻ്റേതായ ചില പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് ചിലപ്പം കുറച്ച് സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾ വരും കെ സുധാകരന് മുഖ്യമന്ത്രിയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അതിൻ്റെ വാർത്തകളും തത്സമയ സംരക്ഷണവും ഒക്കെ വരും അതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് അപ്പം നമ്മൾ ഓൺലൈനൊക്കെ ഇത്തിരി ശക്തിപ്പെട്ടുന്ന കാലത്ത് സാറ്റലൈറ്റ് ടി വി ചാനലുകൾ മാത്രം ഇതിൽ നിന്ന് മാറുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ പ്രിയ സുരേഷ് പറയുന്ന ഫാദേഴ്സ് ഡേ ആണല്ലോ അതെ എനിക്കൊരു സംശയം ചോദിക്കാനാണ് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ മറുപടി പറയാം വയസ്സായ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ ഇപ്പോൾ നിയമമുണ്ട് അതെ 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 ഇപ്പം ഇപ്പോൾ അച്ഛനമ്മമാർ നമ്മളെ ചതിച്ചാലോ എന്ന് ചോദിക്കുകയാണ് പ്രിയ സുരേഷ് എൻ്റെ പ്രിയ എനിക്കതിന് മറുപടി പറയാൻ കഴിയുന്നില്ല സ്വന്തം പൊക്കൽക്കുടിയിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടി ഒരു അമ്മ എങ്ങനെ ചതിക്കുമെന്നാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്നല്ല അച്ഛനമ്മമാർ ചതിക്കും എന്നൊക്കെ നമ്മൾ ഒരു ജനറലൈസേഷൻ നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ തോന്നൽ അത് ഞാനും താങ്കളും തമ്മിലുള്ളൊരു സംവേദനക്ഷമതയുടെ വ്യത്യാസമായിരിക്കാം ചിലപ്പോൾ എന്നാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു പുസ്തകങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ അടുപ്പിക്കാൻ ഒരയൽപ്പക്ക വായനശാല കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാനായി കോതമംഗലം ഈ പുതിയ വായനശാല വായനാ ദിനത്തിൽ പി എൻ പണിക്കർക്ക് സ്മരണാഞ്ജലിയായാണ് അയൽപ്പക്ക വായനശാല സ്ഥാപിച്ചത് അധ്യാപകനായ ഡാമി പോളാണ് വായനശാല എന്ന ആശയത്തിന് പിന്നിൽ ഓൺലൈൻ പഠനത്തിലെ വിരസത അകറ്റാനും മൊബൈൽ ഗെയിമുകളുടെ പിടിയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനും അയൽപ്പക്ക ലൈബ്രറി സംവിധാനത്തിന് കഴിയുമെന്നാണ് വായനശാല അധികൃതരും ഡാമി പോളും പറയുന്നത് ആയിരക്കണക്കിന് വരുന്ന തന്റെ അപൂർവ പുസ്തക ശേഖരം അയൽവക്കത്തെ കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയാണ് അധ്യാപകനായ ഡാം ഇപ്പോൾ വാസ്തവത്തിൽ ഇത് കുട്ടികളും മറ്റുള്ള ആളുകൾ ഈ പുസ്തകം തുറക്കുമ്പോഴേ ജീവൻ വയ്ക്കുന്നുള്ളു അതിൽ ആ വരികൾക്ക് ജീവൻ വയ്ക്കണമെങ്കിൽ അത് വായിക്കണം അത് വായിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയാണ് വിവിധ ഗവൺമെന്റ് വകുപ്പുകളിലെ നിയമങ്ങളെ സംബന്ധിച്ച ഒട്ടേറെ റഫറൻസ് പുസ്തകങ്ങളും വിശ്വസാഹിത്യങ്ങളും അൻപതോളം വർഷങ്ങൾക്ക് മുൻപ് കണ്ടവർക്ക് വീണ്ടും കാണാനുള്ള അസുലഭ അവസരമാണ് വായനശാല പടിയിലുള്ള വീടിനു പുറത്തായി സജ്ജീകരിച്ചിട്ടുള്ളത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ട്വന്റി കൊച്ചി നമുക്ക് മറ്റൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമാക്കുന്നു ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് അൻപത്തി രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നില്ല അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മലയാളികൾ വളരെ മുമ്പിലാണ് നമുക്ക് ആമാശയത്തിൻ്റെ കാര്യം വളരെ പ്രധാനമാണ് ആശയത്തെക്കാൾ അത് വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫി നമുക്ക് മുന്നിലുണ്ട് വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തെട്ടി വരും എന്താണെന്നറിയാമോ കഴിക്കാത്ത ആൾക്കാർ എത്രയോ പേർ ചിലപ്പോൾ ഒരു ഇതൊക്കെ കാണുന്നുണ്ടാകും അപ്പോൾ അവർക്കായിരിക്കും നമ്മളുടെ സംരക്ഷണ പദ്ധതി അപ്പോൾ അവരോടൊപ്പം നമ്മളുണ്ട് ആ ഇനി നമ്മൾ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് മാസ്ക് വയ്ക്കാത്ത വയോധികയ്ക്ക് കോവിഡ് സ്കോഡ് അംഗങ്ങൾ ഫൈൻ ഈടാക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചിരിക്കുന്നു വീട്ടുകാർ ജാഗ്രത പേപ്പറിൽ വീട്ടുകാർ ജാഗ്രത കാണിക്കാൻ വേണ്ടി പേപ്പർ പേപ്പറിൽ താക്കീതെഴുതി നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോ വീഡിയോ വൈറലായത് തങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് ഐഷ മക്കളും പറയുന്നു സത്യാവസ്ഥ നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ നോക്കാം ഒരു അഞ്ഞൂറ് മകൻ അടച്ചോളൂ അല്ലേ ഞങ്ങളൊരു സാധനം തരാം ഇത് മകന് കൊണ്ടു മോന് കൊണ്ടു കൊടുക്കണം കേട്ടോ ഞങ്ങളൊരു കടലാസ് തരാം മലപ്പുറം എടക്കര മുത്തേടം ചോളമുണ്ട സ്വദേശി ആയിഷയ്ക്ക് ഫൈൻ നൽകുന്നതാണ് വീഡിയോ പ്രചരിക്കുന്നത് അതിവേഗത്തിൽ വീഡിയോ വൈറലായതോടെ വയോധികയ്ക്ക് ഫൈനിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ശക്തമായി നിഷ്കളങ്കിയായ വയോധികയോടുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഫൈൻ നൽകാനുള്ള തീരുമാനവുമാണ് പ്രതിഷേധമുയർത്തിയത് എന്നാൽ ഫൈൻ നൽകിയിട്ടില്ലെന്നും വീട്ടുകാർ ജാഗ്രത കാണിക്കാനായാണ് പേപ്പറിൽ താക്കീതെഴുതി നൽകിവിട്ടതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പരിഹാസമായ എല്ലാ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഹംസയുടെ വിശദീകരണം എന്നാൽ സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ വേദന പങ്കുവയ്ക്കുകയാണ് ആയുഷമ്മയുടെ കുടുംബം ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ില്ല അങ്ങനെ മോശപ്പെട്ട രീതിയിൽ പല ആൾക്കാരും പറഞ്ഞു ഇവിടെ ഒരു കാര്യം എങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷെ ലോകം മൊത്തം കണ്ടു സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥയോട് തഹസിൽദാർ രേഖാമൂലം വിശദീകരണം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത വാർത്തകളിലേക്ക് അടക്കം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഊർജ്ജസ്വലരായി സ്വലതായി കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ തുടരുന്നു മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന സന്തോഷവും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു വേഗം നമ്മൾ വാർത്തയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ വിദേശ വനിതയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു സിംബാബെ സ്വദേശിനി ഷാരൂൺ ചിക്വാസെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി ബാംഗ്ലൂർ യൂണിറ്റ് ശക്തമായി സംയുക്തമായി ചോദ്യം ചെയ്യും എന്നറിയുന്നു കൊച്ചി ബംഗളൂരു ഡൽഹി എന്നിവിടങ്ങളിലായി ലഹരി മരുന്ന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു സഖിനാൻറണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സഹിൻ ഗുഡ് മോർണിംഗ് സകിൻ സഹിൻ യഥാർത്ഥത്തിൽ ലഹരി മരുന്നിന്റെ ഒരു ഹബായിട്ട് കൊച്ചി നഗരം മാറണമെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടോ ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എസ് കെ നേരത്തെ തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒപ്പം തന്നെ ആൻറ്റി ടെറർ എല്ലാം ഒരു വിലയിരുത്തലിലെത്തിയിരുന്നു അന്നും കൊച്ചി നഗരം ലഹരിയുടെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ളതായിരുന്നു വിലയിരുത്തലുണ്ടായത് എന്തായാലും ഇന്നലെ സിംബാവേ പൗരത്വമുള്ള ഷാരോൺ ചിക്വാസ പിടിയിലായത് ഇരുപത് കോടിയോളം രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നുമായിട്ടാണ് മൂന്ന് കിലോ ലഹരി മരുന്നാണ് ഇവരിൽ നിന്നും എൻ സി ബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത് മൂന്ന് സ്ഥലങ്ങളിൽ രാജ്യത്തിൻ്റെ മൂന്ന് സ്ഥലങ്ങളിൽ വിതരണം ചെയ്യാനായിരുന്നു ദോഹയിൽ നിന്നും ഇവർ ഈ ലഹരി മരുന്ന് എത്തിച്ചതോ കൊച്ചിയിലായിരുന്നു മറ്റൊന്ന് ബംഗളൂരുവിലായിരുന്നു ശേഷിക്കുന്നത് ദില്ലിയിൽ നൽകാനായിരുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലും ലഹരി മരുന്ന് നൽകിയ ശേഷം പണം കൈപ്പറ്റാൻ തീരുമാനിച്ചിരുന്നത് ദുബായിലായിരുന്നു ദുബായിൽ വെച്ചാൽ ഇതിനുള്ള പണം കൈപ്പറ്റാനായിരുന്നു ഇവരുടെ തീരുമാനം എന്തായാലും നർക്കോട്ടിക് നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി ഒപ്പം തന്നെ ബെംഗളൂരു യൂണിറ്റ് സംയുക്തമായിട്ടാണ് ഷാരോൺ ചിക്വാസയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊച്ചിയിൽ ഇവരിൽ നിന്നും ലഹരി മരുന്ന് ഏറ്റുവാങ്ങാൻ വന്നിരുന്ന സംഘത്തെക്കുറിച്ചും പോലീസ് ക്ഷമിക്കണം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു രാജ്യാന്തര ബന്ധമുള്ള സംഘം ഇതിന് പുറകിൽ ഉണ്ട് എന്നുള്ള തന്നെയാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ന് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യതയുള്ളത് ഓർമ്മ നമ്മുടെ നാടിനെ അപകടപ്പെടുത്തരുത് കേട്ടോ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുന്നു രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു പെട്രോൾ ലിറ്ററിന് ഇരുപത്തി ഒൻപത് പൈസയും ഡീസലിന് മുപ്പത് പൈസയുമാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഈ മാസം ഇരുപത് ദിവസങ്ങൾക്കിടയിൽ പതിനൊന്നാം തവണയാണ് ഇന്ധനവില കൂട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വി ജി വിനീത നമുക്കപ്പം തത്സമയം ചേരുന്നു വിനിത യഥാർത്ഥത്തിൽ നമുക്കിപ്പം കേട്ടുകേട്ടും അടുത്ത ഒരു കാര്യമാണ് ഇന്ധനവില കൂട്ടി ഓരോ ദിവസവും രാവിലെ ഈ മോർണിംഗ് ഷോ ചെയ്യാൻ വരുമ്പോൾ ഇന്ന് ഇന്ധനവില കൂട്ടി കാണുമോ എന്നാലോചിച്ചാണ് ഞാൻ ഫ്ലോറിലേക്ക് കടക്കുന്നത് തന്നെ എന്തൊക്കെയാണ് വിനിത വിശദാംശങ്ങൾ തീർച്ചയായും ബസ്കിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിനം പ്രതി ഇത്തരത്തിൽ ഇന്ധനവില ഉയരുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഈ ഒരു കോവിഡ് പ്രതിസന്ധിക്കിടയിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഉയരുന്ന ഇന്ധനവില അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നും ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടുണ്ട് പെട്രോളിന് ലിറ്ററിന് ഇരുപത്തി ഒൻപത് പൈസയും ഡീസലിന് മുപ്പത് പൈസയുമാണ് വർദ്ധിപ്പിച്ചത് കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് തൊണ്ണൂറ്റി രൂപ മുപ്പത്തി രണ്ട് പൈസയിലേക്ക് എത്തിയിരിക്കുന്നു ഡീസലിന് ക്ഷമിക്കണം തൊണ്ണൂറ്റിയേഴ് രൂപ മുപ്പത്തിരണ്ട് പൈസയിലേക്ക് എത്തിയിരിക്കുന്നു ഡീസലിന് തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പെട്രോളിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ലിറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപത്തിയേഴ് പൈസയും ഡീസലിന് ഈ മാസം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് താങ്ക് യു വിനീത ബിജിയാണ് തിരുവനന്തപുരത്ത് നമുക്ക് ഒപ്പം ചേർന്നത് ഇനി കോവിഡ് കണക്കിലേക്കാണ് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറുടെ കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ കോവിഡ് മൂലം മരിച്ചു രോഗമുക്തി നിരക്കപ്പോൾ തൊണ്ണൂറ്റി ദശാംശം രണ്ട് ഏഴ് ശതമാനമായി ഉയർന്നു കഴിഞ്ഞു ഏറ്റവും ആശ്വാസകരമായ ഒരു കോവിഡ് കണക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മെ തേടിയെത്തിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം ടെലഫോണിൽ ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് നിതിൻ വളരെ സന്തോഷത്തോടെയാണ് ഈ വാർത്ത നമ്മൾ കേൾക്കുന്നത് എത്രമാത്രം ആശ്വാസകരമാണ് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനകം സംഭവിച്ച കോവിഡ് കണക്ക് എസ്കൻ ഗുഡ് മോർണിംഗ് വളരെ ആശ്വാസകരമായ ഒരു കണക്ക് ഞാൻ പുറത്തുവന്നിരിക്കുന്നത് എൺപത്തി ഒന്ന് ദിവസങ്ങളിൽ ശേഷമാണ് അറുപതിനായിരത്തിന് താഴെ പ്രതിദിന രോഗികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറോടെ അൻപത്തി എണ്ണായിരത്തി പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൺപത്തി ഏഴായിരത്തി പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ ആകെ രോഗ ആകെ മരണസംഖ്യ സംഖ്യ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറ് എഴുന്നൂറ്റി പതിമൂന്നായി ഉയർന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് രണ്ട് ഏഴ് ശതമാനമായി ഉയർന്നപ്പോൾ ടി പി ആർ നിരക്ക് ഇപ്പോൾ മൂന്ന് വിശാംശം രണ്ട് രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിലാണ് രാജ്യത്ത് ഒരു പൊതു കോവിഡ് സാഹചര്യം നിലവിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ആകെ രോഗികൾ ഒരു ലക്ഷത്തിന് മുകളിലുള്ളത് അത് കേരളം കർണാടക മഹാരാഷ്ട്ര മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരു ലക്ഷത്തിൽ താഴെയാണ് നിലവിൽ ഇപ്പോൾ രോഗികളിൽ ചികിത്സയിലുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നിലവിലുള്ളത് എസ് കെ എൻ താങ്ക് യു നിതിൻ അംബുജനാണ് ടെലിഫോണിൽ ചേർന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കണ്ണൂരിലെ പി ജയരാജനുമായി ബന്ധപ്പെട്ട വ്യക്തി വ്യക്തിപൂജ വിവാദം സി പി ഐ എം അവസാനിപ്പിക്കുന്നു വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ പി ജയരാജിന് പങ്കില്ല എന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി മൂന്നംഗ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ചർച്ച ചെയ്തു വിവരങ്ങളുമായി വിസ് ദീപക് മലയമ്മ കണ്ണൂരിൽ നിന്ന് ദീപക് എന്തൊക്കെ വാർത്തകളാണ് ഇക്കാര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഇദ്ദേഹം വ്യക്തിപൂജ നടത്തി സ്വയം പോപ്പുലറാക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്ന രീതിയിൽ പി ജയരാജനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു അവസാനം പാർട്ടി അദ്ദേഹത്തെ നിരപരാധിയെന്ന് വിധിക്കുന്നു എന്തൊക്കെ വിശദാംശങ്ങൾ എസ് കെൻ ഈ വ്യക്തിപ്രഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി തന്നെ ഒരു മൂന്നംഗ കമ്മീഷനെയാണ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് എ എൻ ഷംസീർ എം എൽ അതുപോലെ തന്നെ ടി ഐ മധുസൂദനൻ ഒപ്പം തന്നെ എൻ ചന്ദ്രൻ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായും പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവ ഗാനങ്ങൾ ഉയർന്നുവന്നു ഒപ്പം തന്നെ പലയിടങ്ങളിലും അദ്ദേഹത്തെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നു ഇതൊക്കെ തന്നെയായിരുന്നു പാർട്ടിക്ക് ഇത്തരത്തിലൊരു അവതിപ്പ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നതിനു के द्वारा സാഹചര്യം സൃഷ്ടിച്ചത് എന്നാൽ ഈ കാര്യം വിശദമായി തന്നെ ഈ കമ്മീഷൻ പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം അത് റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു നേരത്തെ തന്നെ സംസ്ഥാന സമിതിയിൽ നിന്നടക്കം പി ജയരാജനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഈ വ്യക്തിപ്രഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു ഉയർന്നുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഈ കമ്മീഷൻ്റെ ഒരു അന്വേഷണം നടന്നത് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ കാര്യം വിശദമായ ചർച്ചയ്ക്ക് ഈ റിപ്പോർട്ട് വയ്ക്കുകയും ചെയ്തു ആ ഒരു ചർച്ചയിൻമേലാണ് പി ജയരാജൻ നേരിട്ടുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ തനിക്ക് വേണ്ടി പാർട്ടുകൾ എഴുതുക തൻ്റെ പി ജെ ആർമി അടക്കമുള്ള ഫേസ്ബുക്ക് പേജുകളും ഒപ്പം ഫ്ലക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുക എന്നുള്ളതൊന്നും താനുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല അതിനെ പൂർണ്ണമായും താൻ തള്ളി പറയുന്നു എന്നുള്ള പ്രസ്താവനയടക്കം പി ജയരാജൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പി ജയരാജന് ഈ വ്യക്തിപ്രഭാവം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉയർന്നുവന്ന വ്യക്തി പൂജാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പങ്കില്ല എന്നുള്ള നിലപാടിലേക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത് താങ്ക് യു ദീപക് മലയമ്മയാണ് കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് പി ജയരാജൻ വ്യക്തിപൂജ വിവാദത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പാർട്ടി നിയോഗിച്ച് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പുനഃസംഘടനാ നടപടികൾ കുരുങ്ങി കെ പി സി സി നേതൃത്വം കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുകയാണ് കെ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും കൊച്ചിയിൽ യോഗം ചേർന്നു ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തിരുന്നു ജംബോ കമ്മിറ്റി വേണ്ട എന്ന യോഗത്തിൽ ധാരണയായി ഭാരവാഹികളുടെ എണ്ണം അൻപതിൽ താഴെയാക്കണമെന്ന നിർദ്ദേശം പാർട്ടി ഘടനയിലും മൻ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബ്ലോക്ക് ബൂത്ത് കമ്മിറ്റികൾ ഒഴിവാക്കാൻ സാധ്യത ഇരുപത്തിമൂന്നാം തീയതി ചേരുന്ന രാഷ്ട്രീയകര സമിതിയിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് രാഷ്ട്രീയ വിശദാംശങ്ങളുമായി ചേരുന്നു ടോം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത് ഈ ജംബോ കമ്മിറ്റി കോൺഗ്രസിൻ്റെ ഒരു ശാപമായി തുടരുകയായിരുന്നു കഴിഞ്ഞ കുറച്ചധികം കാലമായി എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എസ് കെ ഇന്നലെ എറണാകുളം ഡി സി സി ഓഫീസിലെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വർക്കിംഗ് പ്രസിഡന്റുമാരും യോഗം ചേർന്നത് ഈ യോഗത്തിലെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആലുവ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു യോഗം ഏകദേശം അഞ്ചു മണിക്കൂറോളം ഇവ ഈ നാലുപേരും കാര്യങ്ങൾ ചർച്ച ചെയ്തു ഏത് രീതിയിലുള്ള പുനഃസംഘടനാ നടപടികളിലാണ് കെ പി സി സിയിൽ വേണ്ടത് അതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഘടനാ മാറ്റങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്തത് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റുടൻ തന്നെ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു അതായത് ിൽ താഴേക്കിടയിൽ മുതൽ വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് കെ സുധാകരൻ നേരത്തെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി പുനഃസംഘടന നടപടികൾ ചർച്ച ചെയ്യുന്നതിന് രാഷ്ട്രീയകാര്യ സമിതി യോഗം കെ വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ വെക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ചാണ് ഇന്നലെ യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായത് പല പല നേതാക്കൾ അതായത് വർക്കിംഗ് പ്രസിഡന്റുമാരുൾപ്പെടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു പ്രധാനമായും ജംബോ കമ്മിറ്റികൾ വേണ്ട എന്ന നിലപാട് കെ പി സി സി അധ്യക്ഷൻ പോലും ആ ഒരു നിലപാടിലാണ് അതായത് പരമാവധി അൻപത് പേർ ഭാരവാഹികളായി പരമാവധി അൻപത് പേർ മാത്രം മതി എന്ന നിർദ്ദേശമാണ് ഇന്നലെ എല്ലാ നേതാക്കന്മാരും മുന്നോട്ട് വെച്ചത് അതായത് നേരത്തെ അറിയാം മുന്നൂറോളം ഭാരവാഹികൾ കെ പി സി സി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറ് ജനറൽ സെക്രട്ടറിമാരും നാൽപ്പത്തിയാറ് ജനറൽ സെക്രട്ടറിമാരും പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാരും ഉണ്ടായിരുന്ന പട്ടിക ഇത്തവണ അത് പരമാവധി മൂന്ന് വൈസ് പ്രസിഡന്റുമാർ പതിനഞ്ച് ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിലാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഘടനയിൽ വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിലെ ഏറ്റവും കീഴക്കിടയിലുള്ള ഘടകം ബൂത്ത് കമ്മിറ്റിയാണ് എന്നാൽ ഈ ബൂത്ത് കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന നിർദ്ദേശമാണ് പലരും പറയുന്നത് അതായത് താഴെക്കിടയിൽ ഈ വ്യക്തികളുമായി കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി യൂണിറ്റ് കമ്മിറ്റികൾ ഇരുപത് മുപ്പത് വീടുകളടങ്ങുന്ന യൂണിറ്റ് കമ്മിറ്റികൾ അതിനു മുകളിൽ വാർഡ് കമ്മിറ്റി പിന്നീട് മണ്ഡലം കമ്മിറ്റി സാധാരണ ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട് ഒരു നിയോജക മണ്ഡലത്തിന് കീഴിൽ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളായിരുന്നു ഈ ബ്ലോക്ക് കമ്മിറ്റികൾ വേണ്ട പകരം നിയോജക മണ്ഡലം കമ്മിറ്റി മതി എന്ന നിർദ്ദേശമാണ് നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത് ഇതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും അത് ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു അല്പനിമിഷങ്ങൾക്കകം ലെൻസി ജോസഫ് നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് നിമിഷങ്ങൾക്കകം ചേരും സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ഗൂഗിൾ യൂട്യൂബ് എന്നിവയ്ക്ക് പാർലമെന്ററി സമിതിയുടെ സമൻസ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ഹാജരാക്കണമെന്ന് സമിതി നിർദ്ദേശം കൊടുത്തു ഐ ടി നിയമ ഭേദഗതി നടപ്പാക്കിയു എന്നതിൽ നിലപാട് വ്യക്തമാക്കാനാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ലെൻസി ജോസഫ് ടെലിഫോണിൽ ചേരുന്നു ലെൻസി യഥാർത്ഥത്തിൽ ഇവർ ഗൂഗിൾ വഴിയോ ഒക്കെ തന്നെ സൂം വഴിയോ ഒക്കെ ഹാജരാകാമെന്ന് പറഞ്ഞെങ്കിലും ഓൺലൈൻ വഴി ഹാജരാകാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ഐ ടി പാർലമെൻ്ററി സമിതി അംഗീകരിച്ചില്ല നേരിട്ട് തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൻ ഐ ടി പാർലമെന്ററി സമിതി ഇപ്പോൾ സോഷ്യൽ മീഡിയകൾക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ ഐ ടി ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ശശി തരൂർ അധ്യക്ഷനായ ഐ ടി പാർലമെന്ററി സമിതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് നേരിട്ട് ഹാജരാവാൻ ഈ കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട് ഹാജരാകാൻ കഴിയില്ല ഓൺലൈനായി ഹാജരാവാം എന്നൊരു മറുപടി ഫേസ്ബുക്ക് തുടർന്ന് നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കർശന നിർദ്ദേശം സമിതി നൽകിയിരിക്കുന്നത് ഇതേ സമാനമായ നിർദ്ദേശം ഗൂഗിളിനും യൂട്യൂബിനും നൽകിയിട്ടുണ്ട് പക്ഷെ അവർ ഈ നേരിട്ട് ഹാജരാകുന്നതിൽ എന്തെങ്കിലും വിമുഖത കാട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഇത്തരത്തിൽ നേരിട്ട് ഹാജരാകി ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് സമിതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ ട്വിറ്ററിനെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുകയും ട്വിറ്റർ ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്വിറ്ററിന്റെ വാദത്തിൽ സമിതിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല കാരണം ട്വിറ്റർ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ വലിയ പാളിച്ചകളാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏതൊക്കെ രീതിയിൽ നിയമം നടപ്പിലാക്കി അതിനുള്ള നടപടികൾ എന്തൊക്കെയെടുത്തു എന്തുകൊണ്ട് നടപ്പാക്കുന്നത് വൈകിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ നിർദ്ദേശം രേഖാപരമായി നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാതെ ഒരു കാരണവശാലും തുടൻ അനുവദിക്കില്ല എന്നാണ് സമിതി നിർദ്ദേശ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ കേന്ദ്ര ഐ ടി മന്ത്രാലയവും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ നിയമം പാലിക്കാതെ ഇന്ത്യയിൽ തുടരാനാവില്ല ഏതെങ്കിലും കമ്പനികളുടെ നിയമം അനുവദിക്കാൻ ഇന്ത്യക്കാവില്ല എന്നൊരു നിർദ്ദേശം തന്നെ മുന്നറിയിപ്പ് തന്നെയാണ് സമൂഹ മാധ്യമ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് എസ് കെ താങ്ക് യു താങ്ക് യു ലെൻസി ജോസഫാണ് ഡൽഹിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ നമുക്കപ്പം ചേർന്ന് ഐ ടി പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പാകെ ഗൂഗിളും ട്വി ഗൂഗിളും അതുപോലെ ഫേസ്ബുക്കുമൊക്കെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ കോവിഡിൻ്റെ മറുപടിച്ച് ഞങ്ങൾ ഓൺലൈനായിട്ട് വരാമെന്ന് പറഞ്ഞത് ഒന്നും പാർലമെൻറ്ററി സമിതി അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഈ ഈ പാശ്ചാത്യ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരാണ് മാത്രമല്ല ഇന്ത്യയിൽ കംപ്ലയിൻസൽ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ആഫീസർ അങ്ങ് വിദേശത്ത് ഇരിക്കുകയാണെന്ന് പറയുന്നവരാണ് ഇവരൊക്കെ െ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് ഇവർ വരിക തന്നെ വേണം ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ച് തന്നെ വേണം അവർ ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ നടത്താനും അതിലൊന്നും ആർക്കും സംശയമില്ല പാർലമെൻ്ററി സഭിതാ സമിതി ഡോക്ടർ ശശി തരൂർ സമിതി മുന്നോട്ട് തന്നെ സധൈര്യം പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനി മറ്റൊരു വാർത്തയിലേക്ക് അതിനിടയ്ക്ക് സജിത് മാധവൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നു നേരത്തെ ജനകീയ കോടതി കാര്യം ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് കഴിയുമ്പോൾ ആലോചിക്കാമെന്ന് എസ്കേൺ പറഞ്ഞു ഇപ്പോൾ എന്ത് കാരണമാണ് ഇനി പുതിയതായി പറയാനുള്ളത് എന്നാണ് നിർത്തിയതാണെങ്കിൽ അതങ്ങ് പറഞ്ഞു നിർത്തിയിട്ടില്ല സാറേ സജിത് മാധവൻ നിർത്തിയിട്ടില്ല നിർത്തിയെങ്കിൽ എനിക്ക് എളുപ്പമതല്ലേ നിർത്തിപ്പോയി എന്നങ്ങ് പറഞ്ഞാൽ പോരെ അതല്ല ഇനിയിപ്പോൾ നമുക്കുള്ള ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പുതിയ ചില ബുള്ളറ്റിനുകളും ഒക്കെ തന്നെ നമ്മുടെ ട്വൻ്റി ഫോർ വാർത്താ ചാനൽ കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഒരു പരിപാടി ഞാനും ഡോക്ടർ അരുൺകുമാറും എസ് വിജയകുമാറും ചേർന്ന് അവതരിപ്പിക്കുന്നുണ്ട് അത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും മൂന്ന് മണിക്കൂറായിരിക്കും സംപ്രേഷണം ചെയ്യുക നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഇത്തിരി ഫലത്തിൻ്റെ മേന്മുടിയോടെ ഒക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും വളരെ വൈകാതെ അതുകൊണ്ട് നമുക്ക് ജനകീയ കോടതി കുറച്ചുകൂടെ മാറ്റിവെക്കേണ്ടി വരും ഇതും ഒരു ജനകീയ കോടതിയാണ് വേറൊരു രീതിയിൽ അപ്പോൾ ജനകീയ കോടതിയെ പോലെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് അതല്ല അതേപോലൊക്കെ തന്നെ ചില പ്രശ്നങ്ങളാണ് അപ്പോൾ വളരെ വൈകാതെ തന്നെ അതിൻ്റെ സംരക്ഷണം ആരംഭിക്കും ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്കാണ് വ്യത്യസ്ത ഇനത്തിലുള്ള നാനൂറിലധികം പക്ഷികളുടെ വികാര കേന്ദ്രമാണ് മൈസൂറിലെ ഏറ്റവും അധികം പക്ഷികൾ പാർക്കുന്ന ഇടമെന്ന രണ്ടായിരത്തി പതിനേഴിലെ ലോക റെക്കോർഡും ഈ പക്ഷി സങ്കേതം സ്വന്തമാക്കിയിട്ടുണ്ട് മൈസൂർ നഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള ദത്ത നഗർ അവിടെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പക്ഷികൾക്കായൊരു പരിപാലന കേന്ദ്രം ശുഗാവന പുതച്ച പുൽത്തകിടയിലൂടെയും വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെയും പാറിപ്പറക്കുന്ന പക്ഷികൾ സന്ദർശകരുടെ മനം കവരും പറയുന്നത് ഏറ്റുപറയുന്നവരും അതിഥികളിൽ നിന്ന് അകലം പാലിക്കുന്നവരുമായി പലതരക്കാർ തരക്കാർ നാടൻ ഇനത്തിൽപ്പെട്ടവ മുതൽ വിദേശികൾ വരെ വെറും ഒരു പക്ഷി സങ്കേതം മാത്രമല്ല ഇത് മുറിവേറ്റവർക്കും പരിക്കേറ്റവർക്കും ഒരു ആതുരാലയം കൂടിയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ ഗണപതി സച്ചിദാനന്ദ സ്വാമിയാണ് ഈ പക്ഷികളുടെ പരിപാലകൻ പരിപാലകൻസ് ഇന്ന് ഈ ഞായറാഴ്ചയിലെ വാർത്താപ്രഭാതത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനിടയിൽ സതീഷ് ഒരു കാര്യം ചോദിക്കുന്നു താങ്കൾക്കും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ സമ സർക്കാരിനെ വണ്ണിച്ചോ വർണ്ണിച്ചോണ്ടിരുന്നോണം അല്ലെങ്കിൽ അവർ സമൻസ് അയക്കുമെന്നാണ് പറഞ്ഞത് സതീഷ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളൊന്നും ഞാൻ പ്രവർത്തിച്ച ഒരു ടി വി ചാനലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലെ എല്ലാ വാർത്താ ചാനലുകളും മറ്റുള്ള വിനോദ ചാനലുകളും എല്ലാ ചാനലുകളും കേന്ദ്ര വാർത്താ വിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒരു പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് കോഡ് നിലവിലുണ്ട് ഈ കോഡ് അനുസരിച്ച് മാത്രമേ ഇന്ത്യയിലെ ചാനലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ അപ്പോൾ ഈ കോഡ് ലംഘിച്ചാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അതുപോലെ തന്നെ വാർത്താവിനിമയ വകുപ്പിന് അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇവർക്ക് നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാം അതൊക്കെ നിലവിലുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് സർവ്വതന്ത്ര സ്വതന്ത്രമായ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ നിലവിലില്ല എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക ഇനി മറ്റൊരു വാർത്തയ്ക്ക് കുട്ടനാട്ടുകാരുടെ കണ്ണീരൊപ്പാൻ ശ്രമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് കുട്ടനാട് സന്ദർശിക്കുന്നു ഉച്ചയോടെ ആലപ്പുഴയിലെത്തുന്ന പ്രതിപക്ഷ നേതാവ് ബോട്ടിലാകും കുട്ടനാട്ടിലേക്ക് തിരിക്കുക മടവീഴ്ചയെ തുടർന്ന് ദുരിതത്തിലായ കുട്ടനാട്ടിലെ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് വിലയിരുത്താനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം എനിക്കൊന്നേ പറയാനുള്ളൂ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് കുട്ടനാട്ട് ഇപ്പോഴും അവരുടെ കണ്ണീർ മാത്രം ബാക്കിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീം ൊപ്പം ചേരുന്നു അബ്ദുൾ റഹീം പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് എന്താണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് എസ് കെൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി മടവീഴ്ചയെ തുടർന്ന് കുട്ടനാട്ടിലെ ചില പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ തന്നെയാണ് ഓരോ തവണയും മട കുത്തുകയും ഇത് വീഴുകയും ചെയ്യുന്നതോടെ വീടുകളിൽ വെള്ളം ഇറങ്ങി ഇറങ്ങാത്ത നിരവധി പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ കുട്ടനാട്ടിലുണ്ട് പ്രധാനമായും ഈ വലിയകരി കനകാശ്ശേരി പാടശേഖരങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിട്ട് നാളുകൾ ഏറെയായി ഇവിടെ കുട്ടനാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ മട കുത്തി ഈ വെള്ളം ഇറക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് കുട്ടനാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ ശക്തമായ മട മഴ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ കുറേ നാളുകളായി കുട്ടനാട്ടുകാർ നടത്തുന്നതുമാണ് പക്ഷേ ഇതുവരെയും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുട്ടനാട്ടിൽ നേരിട്ട് സന്ദർശനത്തിന് എത്തുന്നത് അദ്ദേഹം പ്രധാനമായും ഈ വെള്ളം കയറി കിടക്കുന്ന കരകാശ്ശേരി വലിയഗിരി പ്രദേശങ്ങളിലാകും സന്ദർശനം നടത്തുക ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയോടുകൂടി അദ്ദേഹം ആലപ്പുഴയിലെത്തും ഇവിടെ നിന്നും ബോട്ട് മാർഗം ഈ വെള്ളം കയറി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്ത് ഇവിടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം ഇവരുടെ പ്രശ്നങ്ങൾ കുട്ടനാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം സർക്കാർ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നത് ഏതായാലും ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെയായി കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന പ്രധാന ഒരു പ്രശ്നമാണ് ഈ വെള്ളം കയറി വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടാതെ ജൂൺ മാസം കൂടിയാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ മഴ കെട്ടിയല്ലാതെ ഈ കുട്ടനാട്ടുകാരുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ളത് സത്യ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സർക്കാരിലേക്ക് വി ഡി സതീശനെത്തിയ ശേഷം ഇവരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഉന്നയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ കുട്ടനാട്ടുകാരുടെ കണ്ണീർ മഴയാകും അത് താങ്ക് യു അബ്ദുൾ റഹീം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് കുട്ടനാട് സന്ദർശിക്കുന്നു മടവീഴ്ച മൂലം അവർക്ക് കണ്ണീർ കാലം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി എന്നുള്ള വിഷമം നമ്മളെ അലട്ടുന്നുണ്ട് ഞാനും രണ്ട് മൂന്ന് തവണ കുട്ടനാട്ട് പോയിരുന്നു അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കുട്ടനാട്ടിൽ നിന്ന് ആളുകൾ താമസം മാറ്റി പോകുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോൾ കുട്ടനാട്ടുണ്ട് ആൾക്കാരൊക്കെ തന്നെ ആലപ്പുഴയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും മാറി അവിടുത്തെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് അവിടുത്തെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞത് കാര്യം കുട്ടനാട്ടിലേക്ക് വരാൻ ആളുകൾ നഗരത്തിൽ നിന്നും തയ്യാറാകുന്നില്ല ഇനി നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ സന്ദർശനങ്ങളല്ല വേണ്ട ഇനി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോലെയുള്ള ആളുകൾ ഇതിൽ ഇടപെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഞായറാഴ്ച രാവിലെ നമ്മൾ വരുമ്പോൾ മിക്കവാറും നമ്മൾ കരുതുന്നത് കാര്യമായിട്ടുള്ള വാർത്തകൾ കാണണം ഇന്ന് പക്ഷെ പോലെ വാർത്തകൾ വരിക രാജ്യാന്തര തലത്തിലും ഒരുപാട് വാർത്തകൾ വരുന്നു ബ്രസീലിൽ കോവിഡ് മൂലം മരണസംഖ്യ അഞ്ച് ലക്ഷം കവിഞ്ഞു എന്ന വാർത്ത ഇന്ന് രാവിലെ എത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിനിടയിലും പ്രസിഡന്റ് ബോത്സനാറോക്കെതിരെ വൻ പ്രതിഷേധ റാലികൾ ഇറങ്ങിയിരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം വിശദാംശങ്ങളുമായി നമുക്കിപ്പം പി പി ജെയിംസ് ഞങ്ങളുടെ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് ചേരുന്നു ആ സ്പെഷ്യലിസ്റ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ജെയിംസ് യഥാർത്ഥത്തിൽ ഈ ഈ വിദേശകാര്യ ബന്ധങ്ങളിൽ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ എന്ന് മുതല താല്പര്യം തോന്നി തുടങ്ങിയത് അല്ലെ അത് ചെറുപ്പുണ്ട് ഞാൻ ഈ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ പോകാനായിട്ട് ജനറൽ നോളജ് പഠിക്കാൻ പോകാ മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാരുടെയൊക്കെ പേര് പഠിക്കുകയാണ് അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് പാരമ്പര്യമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ സംഗമിച്ചിട്ടുള്ള ആൾക്കാരാണോ വിദേശ ആൾക്കാരൊക്കെ ഉണ്ടോ ഓ തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പത്തൊമ്പത് രാജ്യങ്ങളിലെങ്കിലും സുഹൃത്തുക്കളുണ്ട് ഓക്കെ വളരെ നല്ല കാര്യം ജെയിംസ് ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ കോവിഡ് കണക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റേ രാജ്യത്തുള്ള ഒരു പ്രശ്നം അതായത് ബ്രസീലിലെ കോവിഡ് മൂലം അവിടെ അവിടെ ഫുട്ബോൾ ലേഖരി നടക്കുമ്പോഴും ഈ കോവിഡിൻ്റെ സംഖ്യ കയറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അതെ അതെ എസ് കെ എൻ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു രാജ്യത്തിൻ്റെ ഇതിൽ കോവിഡ് കൂടാൻ കാരണം പല ഡൊണാൾഡ് ട്രംപ് അടക്കം പലർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ വ്യക്തിയാണ് ബ്രസീലിന്റെ പ്രസിഡന്റ് ജെയിംസ് ജെയിംസ് ഒരു നിമിഷം ജെയിംസ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു നമ്മൾ അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകുന്നു പി പി ജെയിംസ് പിന്നീട് പിന്നീട് ഇതിന് ചർച്ചയായിട്ട് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ രണ്ടാം സർക്കാർ വന്നതിന് ശേഷമുള്ള ഭരണപരാജയങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് ഈ സംഭവം അതായത് ഒരു വാരികയിൽ വന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ മറുപടി വലത് എഴുതി വായിക്കുകയാണ് എഴുതി വായിക്കണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് അറിയാനുള്ള കണിയാൻ്റെ ജോലിയൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ലല്ലോ അപ്പോൾ മറുപടി അദ്ദേഹം എഴുതി കൊണ്ടുവന്ന സ്ഥിതിക്ക് അദ്ദേഹം അറിഞ്ഞു ചോദിച്ച ചോദ്യമാണ് ഒറ്റവരി ചോദ്യത്തിന് പന്ത്രണ്ട് പേജ് ഉത്തരം എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സെക്കൻഡ് ചോദ്യത്തിന് ഇരുപത്താറ് മിനിറ്റ് മറുപടി അതിൽ പറഞ്ഞ പല കാര്യങ്ങളും വർഷങ്ങളും സന്ദർഭങ്ങളും ഒന്നും യോജിക്കുന്നില്ല യോജിക്കുന്നില്ല ഇതേത് വർഷമാണ് ഒരു മറുപടി അധികം പറഞ്ഞു ഇങ്ങനൊരു വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് അതൊരു സ്വപ്നാടനത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള രണ്ട് മൂന്ന് സെൻറ്റൻസ് അധികം പറഞ്ഞല്ലോ ഈ പറയുന്ന വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിക്കാണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാൻ തുടങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രണ്ട് വാചകത്തിൽ മറുപടി അവസാനിപ്പിക്കായിരുന്നു അതിന് പകരം തട്ടിക്കൊണ്ടുപോലും വൃണ്ണോളത്തെ പഴയ ചരിത്രം ഇതൊക്കെ ഒരു ഔദ്യോഗിക വർത്ത സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങളാണ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അടുത്തിടെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തോട് പ്രതികരിക്കുകയായിരുന്നു എം പി ബ്രസീലിന്റെ ജയർ ബോൽസനാരോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് എണ്ണായിരം പേരെ ആയിട്ടാണ് അദ്ദേഹം ബൈക്ക് റാലി നടത്തിയത് മാസ്ക് ധരിക്കാതെ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അഞ്ച് ലക്ഷം പേരോളം മരിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു കൂസിലും ഇല്ല ഇപ്പോഴും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ തയ്യാറല്ല മാസ്ക് ധരിക്കാൻ നിർബന്ധിക്കുന്നില്ല സാമൂഹ്യ അകലം പാലിക്കാൻ തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ അവിടെ കോപ്പ അമേരിക്ക കൊളംബിയയും അർജന്റീനയും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തെ ഡി വ്യത്യാസം കൊണ്ടാണ് ബ്രസീൽ അത് ഏറ്റെടുത്ത് നടത്തുന്നത് അവിടെ കാണികളെ പ്രവേശിപ്പിക്കുന്നില്ല പക്ഷെ വന്ന ടീമുകൾക്കിടയിൽ കോവിഡ് പടർന്നു പിടിക്കുകയാണ് ഏതാണ്ട് പത്തെഴുപത് പേർക്ക് ഇപ്പോൾ കോവിഡ് താരങ്ങൾക്കിടയിൽ തന്നെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് കോപ്പ അമേരിക്ക കാര്യം ലോകത്തെ കോടിക്കണക്കിന് ആൾക്കാരെ ബ്രസീലും അർജൻറ്റീനയൊക്കെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിലും ബ്രസീൽ വലിയൊരു പിടിയിലാണ് അതുകൊണ്ടാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളായ റയോഡോ ജനറയിലും സാവോ പോളയിലൊക്കെ പ്രകടനങ്ങൾ നടക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് അവിടെ പോയിട്ടുള്ള രാജ്യമാണ് ബ്രസീല് കേരളത്തിൻ്റെയൊക്കെ പ്രകൃതി ഇത് ഇതായിട്ടുള്ളൊരു സ്ഥലമാണ് മനോഹരമായി സാമ്പാ താളവും മ്യൂസിക്കും അതുപോലെ തന്നെ ഫുട്ബോളും ഉള്ള സ്ഥലത്ത് ബ്രസീലിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഹോട്ട് സെൻറ്റർ ആയിട്ട് മാറിയിരിക്കുന്ന സ്കെയിൻ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ബ്രസീലിൽ നിന്ന് വരുന്നത് അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന രാജ്യമായി ബ്രസീൽ മാറിയിരിക്കുന്നു തൊട്ടുപുറകെ ഇന്ത്യയും റഷ്യയും മെക്സിക്കോയുമുണ്ട് ഈ അഞ്ച് രാജ്യങ്ങളിലാണ് അമ്പത് ശതമാനം പേർ മരിച്ചവരിൽ ിൽ ശതമാനം പേർ ഈ അഞ്ച് ഇറാനിൽ തീവ്ര നിലപാടുകാരൻ പ്രസിഡന്റ് ആയതിൽ പരക്കെ അമർഷവും അസ്വസ്ഥതയൊക്കെ ഉണ്ടല്ലോ ഇസ്രായേലിന് ഇസ്രായേലിനൊക്കെ തന്നെ ഉത്കണ്ഠ വന്നിരിക്കുന്നു ഈ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ അദ്ദേഹം എത്രമാത്രം തീവ്ര കക്ഷിയാണ് എസ് കെ ഇറാനിൽ തീവ്ര നിലപാടുകാരനായിട്ടുള്ള ഇബ്രാഹിം റൈസി അധികാരത്തിലെത്തി വൻ ഭൂരിപക്ഷത്തിനാണ് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള തീവ്ര നിലപാടുകാരന് ലഭിച്ച മുപ്പത്തിനാല് ലക്ഷവും ഹി ഇരുപത്തിനാല് ലക്ഷം ലഭിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ രാഷ്ട്രീയ തടവുകാർ അയ്യായിരം പേരെ വധിക്കാൻ തീരുമാനിച്ച നാലംഗ ജഡ്ജി കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രാഷ്ട്രീയ പ്രതിയോഗികളെയും ഒക്കെ എതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നതോടെ അവിടെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ പേടി എന്ന് മാത്രമല്ല മിതവാദികളെ മുഴുവൻ ഡിസ്ക്വാളിഫൈ ചെയ്താണ് ആറ് കോടിയോളം ജനങ്ങളുള്ള സ്ഥലത്ത് രണ്ട് കോടി എഴുപത് ലക്ഷം പേരാണ് വോട്ട് ചെയ്തത് ഒരുപക്ഷം പേര് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അമേരിക്ക പറയുന്നത് സ്കേൻ താങ്ക് യു പി ജെയിംസ് ഇനി നമുക്ക് നാളെ കാണാം രാജ്യാന്തര വാർത്തകളുമായി പി ബി ജെയിംസ് നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു ആ ഒരു കൃഷ്ണ പറയായിരുന്നു നിങ്ങൾ പേരും കൂടി ഞാനും ഡോക്ടർ അരുണും അതേപോലെ വിജയകുമാറും ചേർന്നൊരു പരിപാടി ഓരോ ആഴ്ചയിൽ ഒരു ദിവസം അവതരിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു പറയാൻ വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് താങ്കൾ പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യം അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് അവതരിപ്പിക്കാതെ ഉടൻ തന്നെ സംപ്രേഷണം ആരംഭിക്കും അപ്പോൾ അതിൻ്റെ പേരും മറ്റുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ചാനലിലൂടെ നിങ്ങൾക്കറിയാം നിങ്ങൾ ട്വൻറ്റി ഫോറിനൊപ്പം തന്നെ തുടരുകയും